ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സിമ്പിൾ ഇതിൽ ഫാൻ ആട്ടോ, ഒരു ടേബിൾ ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടേബിൾ മതി, ഇഞ്ചിരിത്തുള്ള ടേബിൾ മതി, ഇത്രയും ഇഞ്ചിൻ്റെ സ്ഥാനം വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമുക്കിവിടെ വാൾ മേലേക്ക് ഇത് ഒട്ടിച്ചേക്കാൻ കഴിയും. നമ്മുടെ ഗ്ലൂ ഗണ്ണോ അതിലെ ഫെവിസ്റ്റിക്കോ അങ്ങനത്തെ എന്തും കൊണ്ടും ഇവിടെ ഒട്ടിച്ചേക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫാൻ ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വീഡിയോ കാണിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഈ പേരിലേക്ക് അമർത്തുക. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിലോട്ടേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ വേണ്ടോ നോക്കാം. അപ്പോൾ സിമ്പിൾ ആട്ടോ. അപ്പോൾ കാണാൻ തന്നെ വേണമെന്ന് വെച്ചാൽ 6 വോൾട്ടിൻ്റെയോ 12 വോൾട്ടിൻ്റെയോ 24 വോൾട്ടിൻ്റെയോ ഡി സി മോട്ടറാണ്. അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു ബാറ്ററി, സോറി, ഒരു പി വി സി പൈപ്പിൻ്റെ ചെറിയ ഇതൊരു 1/2 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഇത്തരമുള്ളൊരു പീസ്. പിന്നെ ഒരു കാർബോർഡ് 2 ബാറ്ററി ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പ്ലസും മൈനസും കണക്ട് ചെയ്തത്. അപ്പോൾ ഇത് സോൾഡറാണ് വേണ്ടോ. പിന്നെ ഇതൊക്കെ ആക്കാൻ കുറച്ച് കാർബോർഡും പിന്നെ ഒരു സ്വിച്ചും. അപ്പോൾ ഇതൊരു സ്വിച്ചാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്വിച്ച് ഞാൻ ഇങ്ങനത്തെ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വർക്ക് നേരെ പോയി കാണാം. ഇതാണെന്ന് എന്താ പറയുക, ഈ ഒരു പി വി സി പൈപ്പ് ഇതേ കാണിച്ചാൽ, അതായത് പി വി സി പൈപ്പ്, ഈ കാണുന്ന ഈ ഒരു പി വി സി പൈപ്പ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കാണാം. പിന്നെ ഗൈസ്, നമ്മളിത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടേക്ക് വെക്കുന്ന ഈ ഒരു കാർബോർഡും നമ്മൾ അവിടെ ഒരു സ്വിച്ച് വെക്കാനായിട്ടുള്ളൊരു ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് ഇതിന് ഇത് ഒട്ടിച്ച് ഇപ്പോൾ എഴുതാം. നമുക്കിവിടെ ഒരു പി വി സി പൈപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വയറൊന്നും കണഞ്ചാക്കിയിട്ടില്ല, ഇനി നമുക്കങ്ങനെ വയർ കണഞ്ചാക്കാൻ നോക്കാം. അപ്പോൾ ഇതേ നമുക്ക് ഇതിൻ്റെ ഒരു വയറെടുക്കാം. നമ്മൾ ഇതിൻ്റെ വയർ എടുത്തേ ഒരു വയറിതേ ഈ ഒരു ബാറ്ററിക്കോട്ടേക്ക് കണക്റ്റാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ ഇതിങ്ങനെ കണക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ തട്ടിക്കും വേണ്ടി ഇതിങ്ങനെ കറങ്ങുന്നുണ്ടോ, നല്ല ഫാസ്റ്റ് തന്നെ കറങ്ങും. പക്ഷേ നമുക്ക് ഇതിങ്ങനെ മൂടി കഴിഞ്ഞിട്ട് തട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സ്വിച്ച് കണക്റ്റിങ്ങിലൂടെ പ്രവർത്തിപ്പിക്കണം. അപ്പോൾ അതിന് ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞത് ഇങ്ങനെ ഒരു കാർബോർഡ് മുമ്പിൽ വെക്കണം, അതിൻ്റെ സ്വിച്ചിനായിട്ട് ഒരു ഹോൾ ഇടണമെന്ന്. പക്ഷേ അതേ നമുക്ക് സ്വിച്ചിൻ്റെ 2 വയറുണ്ട് കേട്ടോ. ആ ഒരു വയറും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാം, മറ്റേ വയറും ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഇതാ ഇടാം. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലിട്ടിട്ട് ശേഷം സ്വിച്ച് ഇതേ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഘടിപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കാം. അവിടെ അതിന് കണക്കാക്കിയൊരു ഹോൾട്ട കറക്റ്റ് ഇതേ ഇതേപോലെ നിൽക്കുന്നതായി കേട്ടോ. കേട്ടോ, ഇതേപോലെ നിൽക്കുന്നതിന് നിങ്ങൾ സ്വിച്ച് ഇട്ട് വെക്കുക, ഓഫ് ആക്കുക. അല്ല, കറക്റ്റാണെന്ന് ശ്രദ്ധിച്ച ശേഷം നമുക്ക് ഈയൊരു വയറതേ ഈ ഒരു വയറിവിടെ നമ്മൾ ആദ്യം ഓൾറെഡി കണക്റ്റാക്കിയതാണ്. നിങ്ങൾക്ക് സോൾഡറിങ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് സോൾഡറിങ് ചെയ്യാൻ ഞാൻ ഒരു ട്രിക്ക് എടുത്താണ്. ശേഷം അതവിടെ കണക്റ്റ് ചെയ്യട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതേ നമുക്ക് ഈ ഒരു വയറിൻ്റെ ഇവിടെ വരുന്ന ബാക്കി വയറ് അതായത് നമ്മൾ സ്വിച്ച് ഇവിടെ ഒട്ടിക്കും. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു വയറ് നിങ്ങളതേ ഇത് മാറ്റി നല്ല രീതിയിൽ നിന്ന് ബന്ധിപ്പിച്ചെടുക്കാം. ഓക്കെ, ഒറ്റ വരാണ് ബന്ധിപ്പിക്കാവും. അതെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുക്കാം. അപ്പോൾ ഗ്യാസ് ഇതൊക്കെ സെറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ 2 ബാറ്ററി ഇതൊക്കെ കണക്റ്റാക്കുന്ന പറഞ്ഞു. അതിനുമേ നമുക്ക് ഞാനിവിടെ ചെറുതായിട്ടൊരു ഹോളിതേ ഞാൻ ഈ ഒരു വശത്തോട്ടേക്ക് ഇങ്ങനെ ഒരു കാർബോർഡ് പീസ് മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇത് അടക്കി ഇങ്ങനെ പുറത്തോട്ടിട്ട്, സോ ഫുള്ള് പുറത്തോട്ടിട്ടിട്ടില്ല. ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് കറങ്ങേണ്ട ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് എടുത്ത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് സ്വിച്ചിൻ്റെ ഇവിടെ ഫ്ലഷ്കിക്ക്, സോറി, ഗ്ലൂ ഗണ്ണ് വെച്ച് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തൊന്നും ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് എല്ലാം പറഞ്ഞുതരാം. ഇവിടെ കണക്റ്റാക്കിയ ഒരു വയറിതെ നമ്മുടെ ഈ മോട്ടറിൻ്റെ ഒരു വയർ ഇവിടെ കണക്റ്റാക്കി കൊടുക്കും കേട്ടോ. ഒരു വയറ് കണക്റ്റാക്കി ഒരു വയറ് ഈ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട് കണക്റ്റാക്കി കൊടുക്കുക. അടുത്ത വയറിതേ വലുതേ ഒന്ന് മോട്ടറിന് കണക്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇതിന് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്ലസ്സും മൈനസ് നിങ്ങൾ നോക്കി ചെയ്യണം. പിന്നെ ഈ ഒരു ഭാഗത്തും നിങ്ങൾ കറക്റ്റ് നോക്കുകയും ചെയ്യുക. അപ്പോൾ അതേ ഞാനിവിടെ ഇത് ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലോട്ടേക്ക് ഒരു യു ഷേപ്പ് തിരിച്ചിട്ട രൂപത്തിലോട്ടേക്ക് അത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചിത്രത്തിൽക്കാൻ നല്ല മുറിച്ചെടുക്കുക. ഒരു കാർബോർഡ് പീസ് ഇത്രയുള്ള കാർബോർഡ് പീസ് ഒന്ന് മുറിച്ചെടുക്കാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇതൊട്ടിക്കാം, സൈഡ് ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ കുറച്ച് ബാക്കി കൊണ്ട് ഒട്ടിച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് അഥവാ എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്പ്പറ്റി കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഇതാക്കി തരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, പി വി സി. അതിനാന്ന് വെച്ചാൽ ഇവിടെ സ്വിച്ച് ഇട്ടിട്ടാണ് കേട്ടോ. പി വി സി എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ഒരു സാധനം കുറച്ച് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയാണ് പി വി സി വെച്ചത്. അതിനെ കൊണ്ടൊരു ഭാഗമില്ല. നമുക്ക് ഇവിടെ നിന്ന് സ്വിച്ച് ഇട്ട് കാരണമൊക്കെ ചെയ്യും. നമ്മൾ ഇതിനെ ഫുൾ വാക്കും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം. ഗൈസ്, നമ്മളിതിൻ്റെ വർക്കൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളത് ഇതിൻ്റെ മുകളിൽ ഇവിടേക്ക് നല്ലോണം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഒരു ഹോള് പോലെ ഇടാതെ അടിപൊളി എം സി ഒന്നും ഇടോ ഇട്ടത് സാധാ പശയാണ്. ഇനി അങ്ങനെ ഇട്ട് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അവസാനമായിട്ട് നിങ്ങളെയും കൂട്ടി ഞാൻ നോക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ നോക്കാതൊരു വർക്ക് കേട്ടോ. ഇത് നമുക്ക് പുറത്തൊരു സ്വിച്ച് മാത്രമേ കാണൂ. അപ്പോൾ നമുക്ക് സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇതേ നല്ല കാറ്റാണോ, ഭയങ്കരമായിട്ടാണ്. ഇനി അത്യാവശ്യം ഇതിൻ്റെ കണച്ചാൽ ഇതിന് കാറ്റുണ്ടാവും. ഇതേ
ഇവിടൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് സെറ്റാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടാക്കാതെ നമുക്കൊരു കൈ പിടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. കൈ പിടിച്ചുകൊണ്ട് മറ്റേ ഏകദേശം ഒരു ഇത് ഒരു പൗച്ച് പോലെ ഒരു ബാഗ് പോലത്തെ സാധനം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. സ്വിച്ച് നമ്മൾ ജസ്റ്റ് മതി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുപോലെ നല്ല സ്പീഡുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് താങ്ക് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇതാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടം ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറിവ് നേടാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനെ വിലക്ക് നോക്കാൻ മറക്കരുത്, അതും നേസിൽ അമർത്തുക. അപ്പം അടിപൊളി വീഡിയോ നാളെ കാണാൻ ദിശയോടെ ബൈ. Everybody say